അഞ്ചു നീ ഗർഭിണിയാ ആടി അനക്ക് ഇനി കണ്ടാണോടെ എനിക്ക് പള്ളയുണ്ടെന്ന് പള്ളത്രയും പള്ള ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലായില്ല എനിക്ക് പള്ളയുള്ളത് ആദ്യത്തെ ആവൂലേ കൺഗ്രാറ്റ്സ് ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നല്ലടി നാലാമത്തെയാ നാലാമത്തെയോ എന്തേ നാലെണ്ണം ഒന്നും പ്രസവിക്കാൻ പറ്റൂല ആർക്കും അങ്ങനെ പറഞ്ഞല്ലടി അനക്കൊരു മാറ്റമില്ല കേട്ടോ കുട്ടികളെ കൊണ്ടുവന്നൂടായിരുന്നോ ഓ ആയിട്ടാണ് നാലെണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്ക് ഇങ്ങളോട് ആരോടും മുണ്ടിയും പറഞ്ഞിരിക്കാൻ കഴിയൂല എനിക്കറിയില്ല ചെറിയ കുട്ടികളെ ഒന്ന് കാറിയുമ്പോ മറ്റേ പീ കയറി അതുകൊണ്ട് ഞാൻ അമ്മച്ചീന്റെ അടുത്താക്കി പോകുന്നതാ ദയ പിന്നെ ഇതിന്റെ ചവിട്ടും തുള്ളും മാത്രം കൊണ്ടാ മതിയല്ലോ നിങ്ങളോട് ഇത്തിരി നേരം വർത്താനം പറഞ്ഞിരിക്കുക എത്ര കാലമായിട്ട് കണ്ടിട്ട് വാ ഇങ്ങോട്ട് വാ മുമ്പക്ക് പോയിരുന്നേ എന്തേ വർത്താനം പറയാം വാ എത്ര കാലമായിട്ട് കണ്ടിട്ട് നിന്റെ ഒന്നും ഒരു വിവരം പോലും ഇല്ലല്ലോ പെണ്ണ പക്ഷെ നിന്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അങ്ങനെ എന്റെ വിവരങ്ങൾ മാത്രം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ ഏതായാലും വീഡിയോ ഒക്കെ കാണുന്നതല്ലേ എന്റെ വീഡിയോയുടെ ലിങ്ക് നീ എല്ലാവർക്കും ഷെയർ ചെയ്യണേ എല്ലാവരോടും കാണാനും പറയണേ എന്നാലും വന്നല്ലേ വാ നമുക്കൊരു റീൽ എടുക്കാം വാ ഓക്കെ ഡേ താങ്ക്സ് ഓ സുഖം സുഖം ആക്ച്വലി ഞാൻ ഇനി പ്രോഗ്രാമിന് വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം ഇന്ന് മോർണിംഗ് എത്തിയതേ ഉള്ളൂ അമേരിക്കയിൽ നിന്ന് അപ്പൊ നീയല്ലേ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്റെ ആന്റീന്റെ കൂടെയുള്ള ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതേ അയ്യോ അത് കുറച്ച് നാൾ മുന്നത്തെ ഫോട്ടോയാ നമ്മള് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഈവെന്റ്സ് ഒന്നും ഇടലില്ലല്ലോ അപ്പോ അത് ജസ്റ്റ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നുള്ളു ആക്ച്വലി യെസ്റ്റർഡേ ഞാൻ അമേരിക്കയിൽ തന്നെയായിരുന്നു ഇന്ന് മോർണിംഗ് ആണ് ലാൻഡ് ചെയ്തത് ഓക്കെ എന്നെ അവിടെ ആരോ വിളിക്കുന്നുണ്ടേ ഞാനൊന്ന് പോയിട്ട് ഇപ്പോൾ വരാം ഓക്കെ താങ്ക് യു നീ രാഹുലിനെ തേച്ചിട്ട് വേറെ ആളെ കെട്ടിയില്ലല്ലോടി എന്ത് കഷ്ടം അതൊക്കെ ഒരു തേപ്പാണോടി അവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല അവിടെ നല്ലൊരു ജോലി പോലും ഇല്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് അപ്പം ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് എന്നെക്കാളും നല്ലൊരു കുട്ടീനെ കിട്ടുന്നത് ഇതാണോ അത്ര വലിയ തേപ്പ് ഇന്നലെ നീ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഒരാളുടെ കൂടെ ഇട്ടിരുന്നല്ലോ അതാരാ ബ്രദറാണോ അത് എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ഇപ്പം ഞങ്ങൾ ലിവിങ് ടുഗെദറാണ് അതായിരിക്കും നീ കണ്ടു അപ്പം അതും ഡിവോഴ്സ് ഡിവോഴ്സ് ഇങ്ങനെ കോർട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് റെഡി ആയിട്ടില്ല അപ്പം ശരി എന്നെ അവിടെ ആരും ഒന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഹായ് ഇത് മനസ്സിലായില്ലേ ശ്യാമ എൻ്റെ പെണ്ണെ നീ ഒരു പോക്ക് പോകാൻ പിന്നെ ഒരു വിവരം ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡിന് ആശാരിപ്പണിയാണ് നീ എന്ത് ചെയ്യുന്നു ഞാനൊരു തയ്യൽ കടയിൽ തയ്ക്കാൻ പോകുന്നുണ്ട് വെറുതെ വീട്ടിലിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ നീ ആകെ മാറിപ്പോയടി നിന്റെ കോലാകെ മാറിപ്പോയി ജീവിതം അല്ലേ ഡി അതെല്ലാ കാലത്തും നമ്മളെന്നും ഒരുപോലെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ മാറ്റങ്ങൾ ഉണ്ടാവും അതാണ് ജീവിതം ഞാൻ സത്യം പറഞ്ഞ ഇന്ന് വരണം എന്ന് വിചാരിച്ചതേ അല്ല പക്ഷെ എല്ലാവരും ഒന്ന് കാണാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുക നമ്മുടെ സ്കൂളും നമ്മൾ നടന്നിരുന്ന വഴിയും എല്ലാം അവനെ കണ്ടോ നീ വന്നിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടില്ല വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടടി നിനക്ക് കാണണ്ടേ അതിനും കൂടിയാ ഞാൻ വന്നത് ജന്മമേ കൊണ്ടേ നദർക്കാ